പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. രണ്ടു ദിവസം മുമ്പ് സമാനമായ തീപിടുത്തം മറ്റൊരു കെട്ടിടത്തിലുണ്ടായത് ജീവനക്കാർ ഇടപെട്ട് കെടുത്തുകയായിരുന്നു. ഇക്കാര്യത്തിൽ പരിശോധന നടന്നു വരുന്നതിനിടെയാണ് വീണ്ടും തീപിടുത്തമുണ്ടായത്. എല്ലാം തന്നെ പൂർണ്ണമായും കത്തി അമർന്നിരിക്കുകയാണ്. നാല് ബിൽഡിങ്ങുകളാണ് ഇതിന് പരിസരത്തുള്ളത്. അതായത് നാല് ഗോഡൌണുകൾ, അതുപോലെ തന്നെ നാല് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ. എല്ലാ കെട്ടിടങ്ങളുടെയും താഴത്തെ നില മാനുഫാക്ചറിംഗ് യൂണിറ്റാണ്. രണ്ടു ദിവസം മുൻപും ഇതേ നാല് നില കെട്ടിടത്തിന്റെ മുകൾഭാഗത്തായിരുന്നു തീ പടർന്നത്. ചെറിയ തോതിലൊരു അഗ്നിബാധ. അത് ആ ഘട്ടത്തിൽ തന്നെ ഇതേ യൂണിറ്റിലെ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇന്നലെ വൈകിട്ട് എനിക്ക് വലതുഭാഗത്ത് കാണുന്ന ഈ ബിൽഡിംഗിൽ നിന്നാണ്, ഈ ബിൽഡിങ്ങിന്റെ മുകളിലെ ഗോഡൌണിൽ നിന്നാണ് തീ പടർന്നത്. ശേഷം ഇപ്പോൾ കത്തി അമർന്നിരിക്കുന്ന നാല് നില കെട്ടിടത്തിലേക്ക് തീ പടരുകയായിരുന്നു. വൈകിട്ട് 7 മണിയായിരുന്നു സമയം. പകൽ ഷിഫ്റ്റ് കഴിഞ്ഞ് തൊഴിലാളികൾ പുറത്തേക്ക് പോകുന്ന സമയം, പകൽ സമയത്ത് 600-ലേറെ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഒരു തൊഴിൽശാലിയാണിത്. 1000-ലധികം പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് പ്രോഡക്റ്റ് വരും. 1000-ലധികം ബ്രാൻഡുകളിലായി 1000-ലധികം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ്. നമുക്ക് ഈ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോകാം. നിലവിൽ രണ്ട് കെട്ടിടങ്ങളിലാണ് അഗ്നിബാധ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് പൂർണ്ണമായും കത്തിയമർന്നു, മറ്റൊന്ന് ഭാഗികമായി. രണ്ട് യൂണിറ്റിലെയും ഫാക്ടറിയിലെ ഏതാണ്ട് മെഷീനറികളെല്ലാം തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. ആദ്യ ഘട്ടത്തിൽ കണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നശിച്ചെങ്കിൽ ഇവിടെ ഭാഗിക നാശമാണ് കാണാൻ കഴിയുന്നത്. ഈ തീ പടർന്ന കെട്ടിടത്തിലെ, ഭാഗിക നാശമുണ്ടായ കെട്ടിടത്തിലെ മെഷീനറിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന, അടുത്ത കാലത്ത് ഇറക്കുമതി ചെയ്തത് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ, മെഷീനറികൾ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ എല്ലാം തന്നെ ഇന്നലെ വൈകിട്ട് ഒരു യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു. ഫയർഫോഴ്സും ജീവനക്കാരും നാട്ടുകാരും എല്ലാം ചേർന്നുള്ള വലിയൊരു രക്ഷാപ്രവർത്തനം. അതിന്റെ ഭാഗമായി തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ തൊഴിൽശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റെല്ലാവരെയും തന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞു. 30 വാഹനങ്ങൾ ഇതിന് പരിസരത്ത് പാർക്ക് ചെയ്തിരുന്നു. ഈ സ്ഥാപനത്തിന്റെ ഭാഗമായതും അല്ലാത്തതുമായ 30 വാഹനങ്ങൾ, ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് നീക്കാനായി. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥാപനത്തിന്റെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. അവിടെ നിന്ന് ജീവനക്കാരെ ഒഴിപ്പിക്കാനായി. പരിസരവാസികളുണ്ട്, അവരെ ഇവിടുന്ന് മാറ്റാനായി. ആ നിലയിൽ തീ പടരുന്നത് തടയാനും അപകടത്തിന്റെ അത്യാഹിതത്തിന്റെ തോത് കുറയ്ക്കാനുമുള്ള വലിയൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇതിലേക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എല്ലാം തന്നെ വലിയ തോതിൽ ഈ ഫാക്ടറിയിൽ, അതായത് ഈ കെട്ടിടത്തിൽ നിന്ന് തീ പടർന്നു തുടങ്ങിയ ഈ കെട്ടിടത്തിലെ താഴത്തെ നിലയിൽ തീ പിടിച്ച് പൂർണ്ണമായും മെഷീൻ നശിച്ചിട്ടില്ലെങ്കിൽ പോലും ഗ്ലാസുകൾ പൊട്ടിച്ചതറി കിടക്കുന്നുണ്ട്. വിഷപ്പുകയുടെ ഒരു സാന്നിധ്യം ശരിക്കും ഇവിടെ അതൊരു ഒരു ദുർഗന്ധമായി തന്നെ നിൽക്കുന്നു. പക്ഷേ ഇന്നലെ രാത്രിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫയർഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നത് പോലെ പുകയുടെ ഒരു ഇന്റൻസിറ്റി കുറവുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടേക്ക് വന്നാൽ, ദൃശ്യങ്ങളിലേക്ക് വന്നാൽ കാണാൻ കഴിയും. ഇവിടെ ആകെ തന്നെ ഫാക്ടറി തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യം, ഗ്ലാസ് പൊട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും തീ കത്തുന്ന ഒരു കാഴ്ച ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഇപ്പോഴും, അതായത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് ഫയർഫോഴ്സ് പറയുമ്പോഴും തീ ഇപ്പോഴും കത്തുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. അതായത് പൂർണ്ണമായും കത്തിയ നാല് നിലയുടെ ഏറ്റവും അടിയിലുള്ള നിലയിൽ ഇപ്പോഴും തീ കത്തുന്ന ഒരു കാഴ്ച. നിയന്ത്രണ വിധേയമാണ്, പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ ഏറ്റവും അടിഭാഗത്ത് ഇപ്പോഴും തീ ബാക്കിയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണിത്. ഫയർഫോഴ്സ് തീ അണയ്ക്കുന്നതിന്റെ ഭാഗമായി വെള്ളം ഇപ്പോഴും പമ്പ് ചെയ്യുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ ഈ വിഷ്വലിൽ തന്നെ, ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന, ഞാനിപ്പോൾ നിൽക്കുന്ന, അതായത് തീ പടർന്നു തുടങ്ങിയ ആദ്യ ബിൽഡിംഗിൽ അതിന്റെ മുകളിലെ നിലയിൽ മാത്രമാണ് നാശനഷ്ടം. താഴേക്ക് വരുമ്പോൾ ഭാഗികമായ നാശമാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ എങ്കിൽ പോലും വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു കാഴ്ച, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ 50% ഭാഗവും പൂർണ്ണമായും തകർന്ന് നശിച്ചു കിടക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, രണ്ടു ദിവസം മുൻപ് ഇതേ പൂർണ്ണമായും കത്തിയ നാല് നില കെട്ടിടത്തിന്റെ മുകൾഭാഗത്ത് അഗ്നിബാധ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് കണ്ടെത്തിയിരുന്നു. ആ ഷോർട്ട് സർക്യൂട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ നാല് കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന ഈ കോംപ്ലക്സിലെ എല്ലാ ഉപകരണങ്ങളുടെയും ഒരു ഒരു കാര്യക്ഷമത പരിശോധിച്ചിരുന്നു. ഈ പറയുന്ന വൈദ്യുതി ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്നൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഏതായാലും ഫോറൻസിക്കിന്റെ ഉൾപ്പെടെ വിശദമായ പരിശോധന ഇതിന്റെ കാരണം സംബന്ധിച്ച് നടക്കും. അത് നടക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ എന്താണ് അഗ്നിബാധയുടെ യഥാർത്ഥ കാരണമെന്ന് വ്യക്തമാകൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ്, അതിനൊരു പെട്രോളിയം കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തീ കത്തിപ്പടർന്ന നിമിഷങ്ങൾക്കകം ആ പ്രദേശത്തേക്ക് അടുക്കാൻ പാകത്തിനുള്ള ഒരു അവസ്ഥ സംജാതമായി എന്നാണ് ജീവനക്കാർ ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്കിന്റെ 50% പൂർണ്ണമായും കത്തി അമർന്നു. ഫാമിലി പ്ലാസ്റ്റിക്സിന് 4-5 യൂണിറ്റുകൾ ഉണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് ഇവിടെ മൺവിളയിൽ പ്രവർത്തിക്കുന്നത്.
അതിന്റെ 50% ഭാഗവും പൂർണ്ണമായും കത്തി അമർന്ന് കഴിഞ്ഞിരിക്കുന്നു. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എങ്കിൽ പോലും അതിന്റെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി ഇപ്പോഴും തിട്ടപ്പെടുത്താനായിട്ടില്ല. എത്രത്തോളം ഉൽപ്പന്നങ്ങൾ നശിച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ചിത്രം സ്ഥാപനത്തിന് നൽകാൻ കഴിയുന്നില്ല. അതിന്റെ ഒരു കണക്കെടുപ്പ് ഇനി സ്വാഭാവികമായും സമയമെടുക്കും. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന്റെ അഗ്നിശമന പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടം പൂർത്തിയായിരിക്കുന്നു. അതായത് തീ കൂടുതൽ ഭാഗത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കാനായിരിക്കുന്നു. ജീവനക്കാർക്ക് അപകടമില്ല. ഹോസ്റ്റലിലും മറ്റും ഉണ്ടായിരുന്ന ജീവനക്കാരെ പൂർണ്ണമായും മാറ്റി, വാഹനങ്ങൾ പൂർണ്ണമായും മാറ്റി. ഇത്തരത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടലിലൂടെ അഗ്നിബാധയുടെ ഒരു തീവ്രതയുടെ ഒരു തോത്, അത്യാപത്തിന്റെ ഒരു തോത് കുറയ്ക്കാനായി എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ആശ്വാസം. ഇപ്പോഴും ഇവിടെ ജീവനക്കാരും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് നാട്ടുകാരും എല്ലാം തന്നെയുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടിരിക്കുന്നു. ഇനി വിശദമായ ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പും പൂർത്തിയാക്കേണ്ടതുണ്ട്.